ഹായ് ഗൈസ്, ജോഗുഡൻ, ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ എന്നെ പോലെ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, വിച്ച് മല്ലു ആക്ടർ ആർ യു? ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഈയിടെയായിട്ട് ട്രെൻഡിങ് ഔട്ടായൊരു സാധനമാണ്. നമ്മൾ ഏത് നടനെ പോലാണ്, ഏത് മലയാള നടനെ പോലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ക്യാമറ എഫക്റ്റ്. അപ്പോൾ അതെന്താ സംഭവം എന്നറിയാത്ത ഇൻസ്റ്റാഗ്രാം റീൽസ് ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ സാമ്പിൾ കാണിക്കാം. ചേട്ടോ മലയാളി പുലിയാടാ. ഇത് കാണുമ്പോ തന്നെ അറിയാം നമുക്ക് ടോവിനോ തോമസ് ആണെന്ന്. ഓക്കെ, അതാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഈ എഫക്റ്റ് അത് കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോലോ. ടോവിനോ തോമസ് ആണ്, ടോവിനോ തോമസിന്റെ ആ ഒരു ഇതുണ്ട്. അപ്പോ ഇത് ശരിയാണോ? ഈ ശരിക്കും അത് കണ്ടുപിടിക്കുന്നത് സത്യമാണോ എന്നൊക്കെ നിനക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ല, അത് ദിലീപാണ് അല്ലെ? ദിലീപിനെ പോലെ തന്നെയാണ് ഉണ്ടോ? ദിലീപാണ്, കറക്റ്റ് ദിലീപിനെ പോലെ തന്നെയാണ്. അത് കാണുമ്പോ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. മമ്മൂട്ടി, മമ്മൂട്ടിയോ? മമ്മൂട്ടി, ഏയ് മമ്മൂട്ടി ആവുന്ന എങ്ങനെയാ? എനിക്ക് തോന്നാറില്ല. നിനക്ക് തോന്നുന്നുണ്ടോ മമ്മൂട്ടിയായിട്ട്? തോന്നുന്നുണ്ടോ? എനിക്ക് മമ്മൂട്ടിയായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഞങ്ങൾക്ക് അടുത്ത വീഡിയോ നോക്കാം. ദുൽഖർ സൽമാൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡോണ്ട് മിസ് എ ചാൻസ് ടു ഗെറ്റ് ഇൻ. അതുപോലെ തന്നെ ഫുട്ബോളിലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നടക്കുവാണ്. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വൺ എക്സ്പെക്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ബെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മാച്ച് റിസൾട്ട് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസ് കളിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് $100 ഡെപ്പോസിറ്റ് ഉള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏണിങ്സ് ബാങ്ക് വഴിയോ അതുപോലെ തന്നെ UPI വഴിയോ അല്ലെങ്കിൽ എന്താ Paytm വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വൺ എക്സ്പെക്റ്റിൻ്റെ പ്രൊമോ കോഡും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ആ, ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ദുൽഖർ സൽമാൻ്റെ എവിടെയൊക്കെ ഒരു വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്ലക്കാർഡ് പിടിച്ച് നടക്കണം അല്ലേ? നമുക്കങ്ങനല്ല, നമുക്ക് കറക്റ്റായിട്ട് കാണുമ്പോൾ തന്നെ ആ ഇതാ നടനാണ് എന്ന് തോന്നുന്ന ചില ആൾക്കാരെ മാത്രമേ നമ്മളിപ്പോൾ കണ്ടുള്ളൂ അല്ലേ? നമുക്ക് വേറെയും കുറേ ആൾക്കാരെ കാണാം. ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും ഹൃതിക് റോഷനൊക്കെ വരാനിരിക്കണതേ ഉള്ളൂ. അടുത്ത വീഡിയോ നോക്കാം. ഓക്കെ, ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാം. ജഗദീഷ് ചേട്ടൻ, സിനിമാടൻ ജഗദീഷ് ചേട്ടനെ പോലെ ഒരു തോന്നൽ. നമുക്ക് നോക്കാം. ദിലീപ്, ദിലീപോ? ഇല്ല, ദിലീപായിട്ട് തോന്നിയില്ല. എന്തായാലും അടുത്ത വീഡിയോ നോക്കാം. അപ്പൊ ഞാൻ ഏത് മല്ലു ആക്ടറിനെ പോലെ നോക്കാം? എന്തിനാണ് നോക്കണത്? മുകേഷ് അണ്ണ കിട്ടും. എന്റെ മോളെ പാട്ടേ, എന്തിനാണ് ഇതൊക്കെ നോക്കണത്? എന്താണെങ്കിലും മുകേഷ് ഏട്ടന്റെ ഫോട്ടോ തന്നെ വരും അല്ലേ? അതിൽ കുറഞ്ഞൊരു ഫോട്ടോ ഇല്ല വരാനായിട്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ആസിഫ് അലിനെ പോലെ ഞാനുള്ളത്? ആസിഫ് അലിനെ പോലെ ആണെന്നുള്ളതല്ല. ആരാ പറഞ്ഞ അങ്ങനെ? ആസിഫ് അലിയുടെ പപ്പും പോളയും പറഞ്ഞതുപോലെ ഉണ്ട്. വരേണ്ട ആള് വന്നില്ല. മുകേഷ് ഏട്ടനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാലും പാട്ടയെ, പാട്ടയുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. ആരാണ്ടൊക്കെ അത് മറ്റേ ബീജവും കുത്തി കയറ്റി. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തിനാണ് അത് ബീജവും കുത്തി കയറ്റിയെന്ന്. പിന്നെ MBD എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം മൈൻഡിൽ വരുന്ന കിരണിനെയാണ്. കിരൺ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്ന വിശ്വസിച്ച് മറന്നു പോയോ? കിരൺ നമ്മുടെ വിസ്മയുടെ ഹസ്ബൻഡ്. അപ്പൊ അവനൊക്കെ ഉള്ളിലാക്കാനോ തൂക്കുകാരോ വാങ്ങിക്കൊടുക്കാനോ ഈ MBD ആരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, കിരൺ വണ്ടി മോഡിഫൈ ചെയ്തിട്ടില്ലല്ലോ, സ്വന്തം ഭാര്യനെ കൊന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ MBD ഇതുമായിട്ട് എന്താ ബന്ധം? അല്ല, എന്റെ ഒരു സംശയമാണ്, ഈ കൊലപാതക കേസും MBD ആയിട്ട് എന്താ ബന്ധം? ലോസ് ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തത് MBD ആണോ? പാട്ടെ പോട്ടെ, സാറില്ല, തെറ്റൊക്കെ ആർക്കും പറ്റും. ഇതിലും വലിയ തെറ്റൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. തെറ്റ് കണ്ടു ഞാൻ തിരുത്തും, അതൊരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെവിടെയാണെങ്കിലും ഞാൻ തിരുത്തും. അതിപ്പോ ആൾക്കാർ എന്ത് പറഞ്ഞാലും കളിയാക്കിയാലും ശരി. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, ഇതിനകത്തൊക്കെ ഈ ബീജം കുത്തിക്കേറ്റുന്ന കൊച്ചു കുട്ടികളാണോ ഈ ബീജം കുത്തിക്കേറ്റുന്നത്? അതോ കൊച്ചു കുട്ടികളാണോ ഫോളോ ചെയ്യുന്നത്?
എനിക്കറിയാൻ പാടില്ല എന്താ ചെയ്യാ. എല്ലാം സ്പോട്ട് ഇപ്പോ ഇങ്ങനെ ഒളിച്ചിരുന്നാണോ എന്റെ വീഡിയോ കാണുന്നേ? പൊതച്ച് മൂടി ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നിർത്തി അപമാനിക്കാൻ വന്നേക്കാണോടാ എന്നാണോ? എന്തേലും ആകട്ടെ, പണ്ടത്തെ പോലെ തന്നെ എല്ലാം സ്പോട്ട് ഇപ്പൊ അത്യാവശ്യം മാറിയിട്ടുണ്ട്. ചില വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുള്ള ഇതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അടുത്ത വീഡിയോ അപ്പൊ കാര്യം അറിയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാസാണെന്നും പറഞ്ഞ് വീഡിയോ കുത്തി കയറ്റി കഴിഞ്ഞാൽ അത് വൻ കോമഡി ആയി പോകും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ബിജു മേനോൻ ഇല്ല, എനിക്ക് തോന്നിയില്ല ബിജു മേനോനായിട്ട് തോന്നിയില്ല. സാറിയില്ല, നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ജോക്കുട്ടൻ, ഇത് ജോക്കുട്ടനെ പോലെയാണ് ഇരിക്കുന്നത്. ഐ നോ ഹിം. ടോവിനോ തോമസ്, ഇത് സത്യമാണെന്ന് നോക്കണം. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം അല്ലേ? നീയാണോ ടോവിനോ തോമസ്? ഓ, ദാരിദ്ര്യം പിടിച്ച ടോവിനോ തോമസ്. ഈ മല്ലു ആക്ടറിനെ കാണിക്കുന്ന ഈ സംഭവം ശരിക്കും റിയൽ ആണോ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ ടോവിനോ തോമസിനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. റൈറ്റ്, യെസ്. ഏത് വകുപ്പിലാണ് ഞാൻ ടോവിനോ തോമസ് ആയത്? വീണ്ടും അങ്ങനെ വരാൻ വഴിയില്ല. എനിക്ക് ടോവിനോ തോമസിന്റെ യാതൊരു ചായയില്ല. എനിക്ക് കാണുമ്പോ അറിയാൻ പാടില്ല. വല്ല ഹൃതിക് റോഷനും ഷാരൂഖ് ഖാനൊക്കെ ആണെങ്കിൽ പിന്നെ സമ്മതിക്കാം. അടുത്ത വീഡിയോ നോക്കാം. അങ്ങനെയൊന്നും ഞാൻ തോക്കത്തില്ല ഗൈസ്. ഇനി രാവണന്റെ വരവാണ്. രാവണ കമോൺ. എന്റെ മോനെ, താടി ഉള്ളത് കാരണം എനിക്ക് അങ്ങനെ തോന്നിയാണ്. എനിക്ക് തോന്നണ ഇത് വർക്ക് ചെയ്യുന്ന ഈ താടിയും മുടിയൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ ടോവിനോ തോമസിന് അങ്ങനെ വർക്ക് ചെയ്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഭഗവാനെ, ഈശ്വര, നല്ലത് കിട്ടണേ. എങ്ങനെ ഇരിക്കുന്നു? നല്ലത് കിട്ടിയില്ലേ? അപ്പൊ മനസ്സിലായില്ലേ ഗൈസ്, ഇത് വെറുതെ ഫേക്ക് ആണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഓടിച്ച് ഓടിച്ച് ചുമ്മാ റാൻഡം ആയിട്ട് ഒരെണ്ണം അങ്ങോട്ട് ചൂസ് ചെയ്യും. അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അപ്പൊ ഞാനത് തെളിയിച്ചിരിക്കുകയാണ്. വിക്ടോറി, അടുത്ത വീഡിയോ നോക്കാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, റീൽസിൽ ഈ കാണിക്കുന്നതൊക്കെ വെറുതെ ചുമ്മാ കാണിക്കുവാൻ മതി. ബിജു മേനോ വാട്ട്. നമുക്കൊന്നുകൂടി നോക്കാം. അപ്പൊ അത് രാത്രി 12 മണിക്ക് വിളിച്ചിട്ട് അവന്റെ ആരാധന, നിന്റെ ആരാധന എനിക്ക് വേണ്ടടാ. റെഡി റസ്കൽ, കണ്ടോ? എൽനോസ് പാർട്ടിക്ക് വരേണ്ട സാധന അത് എനിക്കാ വന്നേ. അടുത്ത വീഡിയോ നോക്കാം. എന്നെ കാണാൻ ഹൃതിക് റോഷനെ പോലെ ഇല്ലേ ചേട്ടാ? ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഏത് വകുപ്പിലാണ് ഞാൻ ഇങ്ങനെ പോലെ ഇരിക്കുന്നേ? അല്ല, ഞാൻ സുരേഷ് ഗോപിനെ പോലെ അല്ല ഇരിക്കുന്നത്. നിങ്ങൾക്ക് മാറാം കോടീശ്വരൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ സുരേഷ് ഗോപിയെ പോലെയാണ് ഇരിക്കുന്നതെന്ന്? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി അല്ല. ഞാൻ സുരേഷ് ഗോപിയെ പോലെ അല്ല. ജസ്റ്റ് ഫോർ റിമെമ്പർ ദാറ്റ്. മണിക്കുട്ടി, ലോക്ക് ചെയ്യട്ടെ. മണിക്കുട്ടി, അവസാന ഡോറെണ്ണം കൂടി നോക്കാം. ട്രൈ അഗെയിൻ, ഫെയിൽ അഗെയിൻ, ഫെയിൽ ബെറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? നേരത്തെ കണ്ട ടോവിനോ തോമസും ദിലീപും ഒക്കെ കുത്തി ചെയ്തിട്ടായിരിക്കും അതൊക്കെ കണ്ടുപിടിച്ചെടുത്തത്. ആക്കിയെടുത്തതാണ് അവര്. ബ്ലഡി റാസ്കൽസ്, എന്താണെങ്കിലും കൊള്ളാം. അപ്പൊ നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോ കൂടി കാണാം. ഓക്കെ. ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത്.
അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. അപ്പൊ ഇത്രയുള്ള എന്റെ വീഡിയോ, എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ 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 ബൈ. ദേ പോയി, ദാ വന്നു. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും.